കെ എം ഷാജിയുടെ വീട് പൊളിച്ചു മാറ്റാൻ കോർപ്പറേഷന്റെ നോട്ടീസ് വന്നിരിക്കുന്നു. അനുമതിയേക്കാൾ വിസ്തീർണം കൂട്ടി വീട് നിർമ്മിച്ചെന്ന് കാണിച്ചാണ് ഇപ്പോൾ നടപടിക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അഴിമതി ആരോപണത്തിന് പിന്നാലെ ഷാജിക്കെതിരെയുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ നികുതി കുരുക്ക് ഇതോടെ ഷാജിക്ക് തലവേദനയായി മാറുകയാണ്. 3200 ചതുരശ്ര അടിക്കാണ് കോർപ്പറേഷനിൽ നിന്ന് ഷാജി അനുമതി എടുത്തത്. പക്ഷേ 5500 ചതുരശ്ര അടിയിലധികം വിസ്തീർണം വീടിനുണ്ടെന്നാണ് അളവെടുപ്പിൽ വ്യക്തമായത്. 2016 പൂർത്തിയാക്കിയ പ്ലാൻ നൽകിയിരുന്നെങ്കിലും അനുമതിയില്ലാതെ നടത്തിയ നിർമ്മാണം ക്രമവൽക്കരിക്കാൻ കോർപ്പറേഷൻ നൽകിയ നോട്ടീസിന് മറുപടി നൽകാത്തതിനാൽ വീടിന് നമ്പർ ലഭിച്ചിട്ടില്ല. 3 നിലയിലാണ് അധിക നിർമ്മാണം നടത്തിയതെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാജിയുടെ വീടിന് എത്ര വില മതിക്കുമെന്ന് റിപ്പോർട്ട് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രമേശ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാലൂർ കുന്നിന് സമീപത്തെ വീട് വ്യാഴാഴ്ച അളന്നത്. 27 റിപ്പോർട്ട് സമർപ്പിക്കും. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീടിന്റെ മതിപ്പുവില, വിസ്തീർണം, പൂർത്തിയാക്കിയ പ്ലാൻ എന്നിവ ഉൾപ്പെടുത്തി റിപ്പോർട്ട് നൽകാൻ എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടത്. അഴീക്കോട് മണ്ഡലത്തിലെ സ്കൂളിന് +2 അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപ കെ എം ഷാജി കൈപ്പറ്റിയെന്ന് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മനാഭൻ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടങ്ങിയത്. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിലെ ഒരു സ്കൂളിന് +2 അനുവദിക്കാൻ 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന കെ എം ഷാജി എംഎൽഎയുടെ വീട് കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ഇഡിയുടെ നിർദ്ദേശപ്രകാരം അളന്നത്. 2014 കോഴിക്കോട് സ്കൂളിലെ +2 ബാച്ച് അനുവദിക്കാൻ കെ എം ഷാജിക്ക് 25 ലക്ഷം രൂപ കൈമാറിയെന്ന പരാതിയിലാണ് അന്വേഷണം. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മനാഭനാണ് പരാതിക്കാരൻ. പണം കൈമാറിയതായി പറയുന്നവരും ചർച്ചകളിൽ പങ്കെടുത്തവരും ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട്. ലീഗ് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന ആരോപണം അന്വേഷിക്കാൻ നേതാക്കളുടെയും മൊഴിയെടുക്കും. പണത്തിന്റെ ഉറവിടം, കൈമാറിയ രീതി, ചെലവഴിച്ച വഴികൾ തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കും. പരാതിക്കാരുടെയും കെ എം ഷാജിയുടെയും ഇടപാടുകൾ സംബന്ധിച്ച് വിവരം ഇഡി ശേഖരിച്ചിട്ടുണ്ട്. നോട്ടീസ് കൈപ്പറ്റിയവരോട് അടുത്ത ദിവസം മുതൽ കോഴിക്കോട് സബ് സോണൽ ഓഫീസിലെത്താൻ അറിയിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് തീരുമാനം. പണം വാങ്ങിയിട്ടില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നുമായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണം. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തലശ്ശേരി വിജിലൻസ് കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് ഇഡിയുടെയും അന്വേഷണം. അതേസമയം കോഴ വാങ്ങിയെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാഴാഴ്ച സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. മാനേജ്മെന്റ് പ്രതിനിധികളെ കോഴിക്കോട്ടെ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിനെയും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെയും ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. കെ പി എ മജീദിന്റെ ചോദ്യം ചെയ്യൽ 5.5 മണിക്കൂർ നീണ്ടു. കേസിൽ നവംബർ 10 ഹാജരാകാൻ കെ എം ഷാജിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോഴക്കേസിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.